കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ് അമ്പൂരി രാഖിയുടെ കൊലപാതകം. രാഖിയുടെ കേസ് മാത്രമല്ല, കുറച്ച് നാളുകളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ പ്രവണത തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഖി കൊലക്കേസിലെ മുഖ്യപ്രതി അഖിൽ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അമ്പൂരിയിലെ വീട്ടിലെത്തിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അഖിലിൻ്റെ കുറ്റസമ്മതം. കീഴടങ്ങിയാണെന്ന് പോലീസിനെ അറിയിച്ച ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെയ്യാറ്റിൻകര DYSP നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അഖിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. വിവാഹം സംബന്ധിച്ച വാക്കുതർക്കത്തിനൊടുവിൽ രാഖിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അഖിലിൻ്റെ കുറ്റസമ്മതം. സഹോദരൻ രാഹുലും സുഹൃത്തും ആദർശും കൊലപാതകത്തിന് സഹായിച്ചുവെന്നും അഖിൽ പോലീസിന് മൊഴി നൽകി. ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് അഖിൽ പിടിയിലായത്. ഡൽഹിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അഖിൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടെന്ന വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. രണ്ടാം പ്രതിയും അഖിലിൻ്റെ സഹോദരനുമായ രാഹുൽ മലയൻകീഴിൽ നിന്ന് പിടിയിലായതോടെയാണ് അഖിലിന് കീഴടങ്ങാൻ സമ്മർദ്ദമേറിയത്. താനും അഖിലും ചേർന്ന് രാഖിയെ കൊലപ്പെടുത്തിയതായി രാഹുലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. കൊല്ലാനായി തന്നെയാണ് രാഖി നെയ്യാറ്റിൻകരയിൽ നിന്ന് കാറിൽ കയറ്റിയത്. കാറിൽ വെച്ച് തർക്കമുണ്ടായപ്പോൾ അഖിൽ രാഖിയെ കഴുത്തു ഞെരിച്ച് ബോധം കെടുത്തി. വീട്ടിലെത്തിച്ച് കയർക്കഴുത്തിൽ മുറുക്കി മരണം ഉറപ്പാക്കിയെന്നും രാഹുൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. എന്നാൽ മൃതദേഹം മറവു ചെയ്യാനുള്ള കുഴിയെടുക്കുവാൻ പ്രതികൾക്കൊപ്പം അച്ഛനും ഉണ്ടായിരുന്നെന്ന് അയൽവാസികളടക്കം വെളിപ്പെടുത്തിയതോടെ ആസൂത്രണത്തിൽ അച്ഛനും പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രതികളെ പ്രത്യേക അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി ആമ്പൂരിലെ കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവ് നടത്താനാണ് പോലീസ് ശ്രമം. 24 തിരുവനന്തപുരം.